എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നവാസ് പാലോളി. ഇന്ന് ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു വീട്ടിൽ വിറക് കൂട്ടിയിട്ടടുത്തിൽ ഒരു പ്രകൃതിദത്ത കോളനി, എപ്പിസെറാന ഇൻഡിക എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ബീസ്, ഞൊടിയൽ തേനീച്ച, വെള്ള ഞൊടിയൽ. ഞാൻ പോയി നോക്കുമ്പോൾ നല്ല അടകൾ, പുതിയ അടകളൊക്കെ കെട്ടി അവർ നല്ല സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്താണ്. പക്ഷേ അവർക്ക് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ വിറകെടുക്കാൻ വേണ്ടിയിട്ട്. വിറകെടുക്കാമെന്ന് നോക്കുമ്പോഴാണ് അവർ എന്നെ അറിയിക്കുകയും ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള. അങ്ങനെ ഞാൻ പോയി നോക്കുമ്പോൾ അവർക്ക് വേണ്ടിയ വിറകൊക്കെ ഞാൻ എടുത്ത് കൊടുത്തു സൈഡിൽ നിന്ന്. ഞാൻ നോക്കി, ഞാൻ വിചാരിച്ചു തേൻ, ഇപ്പോൾ തേൻ ഉൽപ്പാദന കാലമാണല്ലോ. അന്നേരം ഞാൻ വെറുതെ, ഞാൻ പുതിയ കൂടാൻ വിചാരിച്ച് ഞാൻ ഒഴിവാക്കി പോരുമ്പോഴാണ് ഇതിലൊരു ടെസ്റ്റ് നടന്നത്. ഞാൻ വെറുതെ ടാർപ്പായി പൊന്തിച്ച് നോക്കിയതാണ്. പക്ഷേ ഉള്ളിലേക്ക് അടകളുണ്ടായിരുന്നു. നോക്കുമ്പോൾ തേനുണ്ട്. ആ തേനെ ഞാൻ എടുക്കാനിടയായി. പ്രകൃതിയിൽ നിന്ന് ഏറ്റവും ഒന്നിൽ കൂടുതൽ അട കെട്ടി വസിക്കുന്ന തേനീച്ചയായ ഞൊടിയൽ തേനീച്ചയാണ് നമുക്ക് പെട്ടിയിലാക്കിയും വളർത്താൻ പറ്റുന്നത്. 5 സൈസ് തേനീച്ചയുള്ളത്: പെരുന്തേനീച്ച, കോൽ തേനീച്ച, ഞൊടിയൽ തേനീച്ച, പിന്നെ ഇറ്റാലിയൻ ബീസ് എന്നറിയപ്പെടുന്ന ഇറ്റാലിയൻ. അത് ഇവിടെ കേരളത്തിൽ 3-4 ഇടത്തില ഫാമിലാണ് കണ്ടിട്ടുള്ളൂ. പിന്നെ നമ്മളെ ഏറ്റവും കേരളത്തിൽ കാണപ്പെടുന്ന ഏറ്റവും ഔഷധ ഗുണം കൂടിയ തേനായ ചെറുതേനീച്ചയുടെ തേനാണ്. ഇതൊക്കെ നിങ്ങളെ വീട്ടിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് ഈ അടയിൽ നിന്ന് നാച്ചുറലായിട്ടുള്ള തേന്, നമ്മൾ ഈ ഇവർ ഉണ്ടാക്കുന്ന ഇപ്പം സീസൺ ആയതിനെ കൊണ്ട് എന്തായിട്ടും അടയിൽ തേന് വരുന്ന ഒരു ടൈമാണ്. അതിനെ കൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് കുറച്ച് പുകയൊക്കെ അടിച്ചുകൊണ്ട് അവരെ പ്രകോപിപ്പിക്കാതെ, അവരെ വെറുപ്പിക്കാത്ത രീതിയിൽ നമ്മൾ നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ചിട്ട് അടച്ചെത്തി എടുക്കുകയാണെങ്കിൽ നമുക്ക് തേനെടുക്കാം. പിന്നെ ഈ ഇതിൻ്റെ അട എന്ന് പറഞ്ഞാൽ ഈ അടയിലൊക്കെ നല്ലോണം പുതിയ തേന് വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ പെട്ടിയിലാകാക്കിയില്ല. ഞാൻ കഴിയുന്നതും പെട്ടിയിലാകാക്കാതെ തേന് എടുക്കലാണ് പതുക്കെ. എൻ്റെ അടുത്ത് പെട്ടിയുണ്ട്. പെട്ടിയിലേക്ക് ചിലപ്പോൾ ഞാൻ പെട്ടിയിലേക്ക് ആക്കും. അവർക്ക് ബുദ്ധിമുട്ടായ രീതിക്കാണെങ്കിൽ ഞാൻ പെട്ടിയിലേക്ക് ആക്കും, അല്ലെങ്കിൽ ഞാൻ തേനെടുക്കലാണ്. എനിക്ക് 2 കിലോൻ്റെ അടുത്ത് തേന് കിട്ടി. അതിൽ 1 കിലോ ഓർഡർ ഉണ്ടായിരുന്നു. ഹണി കെമ്പ് ഗൾഫിലേക്ക് കൊടുത്തുവിടാനുള്ളതിനും, ആർക്കെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ നാച്ചുറലായിട്ട് തേന് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഞാൻ തരുന്നതാണ്. പിന്നെ നിങ്ങളെ സപ്പോർട്ടും ഷെയറും എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. നമ്മളെ വീട്ടിലൊരു തേനീച്ച ഉണ്ടെങ്കിൽ എല്ലാവരും പറയുക, എന്താ കുത്തും കത്തിച്ച് കളിയായി, ആരും കത്തിക്കരുത്. ആ ഭാഗത്തേക്കുള്ള ലൈറ്റിലാണ് ഈട്ടികൾ, ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഈട്ടികൾ വരും വീട്ടിലേക്ക്. വീട്ടിൽ കോഴിക്കൂട്ടിൽ, പിന്നെ മൺപോത്തിൽ, തെങ്ങിൻ്റെ പൊത്തിൻ്റെ ഉള്ളിൽ, പിന്നെ വിറക് കൂട്ടിയിട്ടെടുത്ത് ടാർപ്പായി കൂട്ടിയിട്ടെടുത്തിലൊക്കെ വന്ന് കൂടും. ഏഷ്യ ഇരുട്ടിൽ വസിക്കുന്നവരാണ് ഇവർ. ഒന്നിൽ കൂടുതൽ ആട ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഞൊടിയൽ തേനീച്ചയാണ്. ഞൊടിയൽ തേനീച്ചയിൽ തന്നെ 2 വിഭാഗങ്ങളുണ്ട്: കരിഞ്ഞൊടിയലും വെള്ളഞ്ഞൊടിയൽ. ഇത് വെള്ളഞ്ഞൊടിയലാണ് ഏറ്റവും നമുക്ക് പെട്ടിയിലാക്കി വളർത്താൻ പറ്റിയ തേനീച്ചയാണ്. നല്ല കൂടാണ്, നല്ല സ്ട്രെങ്ത് ഉള്ള കൂടാണ്. സുഹൃത്തുക്കളെ, ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഞാൻ വിചാരിച്ചു ഇത് പുതിയ കൂടാണെന്ന്. ഞാൻ പോരാൻ നേരം ഞാൻ വെറുതെ ഒന്ന് ടാർപ്പായി പൊക്കി നോക്കുമ്പോഴാണ് തേനിൻ്റെ അട കാണുന്നത്. ഇതാ എളുപ്പത്തിൽ ഞാൻ പായി മാറ്റി ആ തേന് ഞാൻ എടുത്ത് 1.5-2 കിലോ വരെ തേന എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ 1 കിലോ ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. ഞാൻ അധികവും പ്രകൃതിദത്ത കോളനി ഞാൻ പെട്ടിയിലാക്കി വെക്കലുണ്ടെങ്കിൽ പോലും ഞാൻ അധികവും നേച്ചുറലായിട്ട് തന്നെ കഴിയുന്നതും ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത ഒരു സ്ഥലമാണെങ്കിൽ അവിടെ തന്നെ വെച്ചിട്ട് പതുക്കെ തേന് മാത്രമേ എടുക്കുകയുള്ളൂ. അതാകുമ്പം നമ്മൾ ഈട്ടിയൊക്കെ ഭക്ഷണമൊന്നും കൊടുക്കണ്ടല്ലോ. അതാകുമ്പം നമുക്ക് നല്ല ഒറിജിനാലിറ്റി തേന് കിട്ടും. ഞാനിങ്ങനെ തന്നെ എടുത്ത് കൊടുക്കുക ചെയ്യാം. അതാണ് ഒരു ട്വിസ്റ്റായിട്ട് ഇതിൽ പറയാനുള്ളത്.
ഹണി കെമ്പ് പാർസലാണ്, ഒരു കിലോ വെയിറ്റ് ഉണ്ട്. ഒരു കിലോ ഹണി കെമ്പ് പാർസൽ. കെമ്പ് ഹണി ആർക്കും ആവശ്യമുള്ളവർ ഓർഡർ തരും.